അയ്യോ, ഞാൻ ഇതുവരെ ആര് ലാലേട്ടൻ എനിക്കറിയില്ല. ഞാൻ ഒറ്റ സിനിമയിലേ ചെയ്തിട്ടുള്ളൂ. ഒരാൾ അഭിനയിക്കുമ്പോൾ അത് ഇച്ചിരി കൂടി നന്നാക്കൂ, അല്ലെങ്കിൽ അതങ്ങനെ ചെയ്ത് ശരിയായില്ല, അത് ഈ ആംഗിളിൽ ചെയ്യൂ, അങ്ങനെയൊന്നും പറയുന്നത് ആരുടെയും കാര്യത്തിൽ. ഇപ്പം നമ്മളൊരു ഇപ്പം നമുക്ക് എനിക്കൊക്കെ പേടിയായത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതിഭീകരമായ ബഹുമാനം ഇഷ്ടമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ സാർ ഞാൻ ഇതെങ്ങനെ ചെയ്യണമെന്നൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ ചോദിച്ചാൽ പറഞ്ഞു തരുമായിരിക്കും. അതല്ലാതെ ഒരു സീനിയർ നടനായതുകൊണ്ട് എല്ലാവരെയും ഉപദേശിച്ച് കളയാന്നുള്ളൊരു ചിന്തയൊന്നും എന്ന് വിളിക്കുന്നതിനേക്കാളും അപ്പുറം ഞാൻ കണ്ടൊരു ക്വാളിറ്റി പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു സിനിമ അല്ലെങ്കിൽ രണ്ട് സിനിമയൊക്കെ ഇറങ്ങി ഹിറ്റായി കഴിയുമ്പോഴത്തേനും പിന്നെ ഉഷ്ണം അങ്ങനെയാണ്. കാരണം അതൊന്നും തെറ്റില്ല കേട്ടോ. ഇപ്പോഴത്തെ ഒരു പണ്ടത്തെ പോലെ മരങ്ങളോ എങ്ങും എങ്ങും പോയി ഇരിക്കാനൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ നമുക്ക് എല്ലാത്തിനോടൊരു ഇച്ചിരി കൂടി ഞാനെന്തോ സുപ്പീരിയർ ആയിട്ടുള്ള എന്തോ ഒരു സംഭവമാണെന്നുള്ളത് തോന്നുന്നുണ്ട്. ഞാൻ കണ്ടത് അവിടെ ഇപ്പോൾ ലാലേട്ടൻ ഷൂട്ട് കഴിഞ്ഞ് ലാലേട്ടൻ്റെ വണ്ടി ലാലേട്ടൻ്റെ അടുത്ത് വേണമെങ്കിൽ കൊണ്ടുവന്നിടും. പക്ഷേ ലാലേട്ടൻ കാരമലിൽ പോയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഇപ്പോൾ കോഴിക്കോടായിരുന്നു ഷൂട്ട്. അപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ ഇതേപോലെ ഷൂട്ട് ഉണ്ടായിരുന്നപ്പോൾ ബസ്സിൽ വന്ന് ഞാനും ലാലേട്ടനും കൂടി ഇറങ്ങുന്ന സീനാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു അവിടെ ഏതെങ്കിലും പ്രതിമ മാത്രമേ ഇനി വരാനുണ്ടാവുള്ളൂ. എല്ലാ ആൾക്കാരും റോട്ടിലുണ്ട്. അപ്പോൾ അതാണ് ഒരു മനുഷ്യൻ്റെ കൺസേൺ എന്ന് പറയുന്നത്. അതൊരു സഹജീവിനോടുള്ള കൺസേണാണ്. അപ്പോൾ ലാലേട്ടൻ ഷൂട്ട് ടേക്ക് കഴിഞ്ഞപ്പോൾ വേറെ ആംഗിളിൽ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും, എനിക്ക് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് അറിയില്ല കേട്ടോ. അപ്പോൾ ലാലേട്ടൻ ഒരു കസേര അവിടെ ആ ബസ് സ്റ്റോപ്പിൽ വലിച്ചിട്ട് ഞാനും അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ വലിച്ചിട്ടപ്പോൾ ലാലേട്ടൻ്റെ ഒരു ചേട്ടൻ വന്നിട്ട് ചോദിച്ചു, സാറെ നമുക്ക് കാരമലിലേക്ക് ഇരിക്കാമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞത് ഒരു ഫാൻ കൊണ്ടുവച്ചാൽ മതി, ഈ കാണാവുന്ന ആൾക്കാരൊക്കെ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ്, ഞാൻ അവിടെ പോയിരുന്നു അവരെന്നെ എങ്ങനെ കാണും എന്നാണ് ചോദിക്കുന്നത്. അതൊരു നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോടുള്ള ഒരു പരിഗണന. സാറ് അവിടെ പോയിരുന്നു എന്നിടത്ത് ആരെന്ത് പറയാനാണ്? ഒന്നും പറയില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഉച്ചയ്ക്കൊക്കെ ആണെങ്കിലും ഫോട്ടോ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്തൊരു വലിയ ക്യൂ ആണെന്നറിയോ, സെൽഫി എടുക്കാൻ. ലാലേട്ടൻ്റെ കൂടെയുള്ള ഫോട്ടോ എല്ലാം അവരുടെ കയ്യിലും കാണും. കാരണം ആര് ലൊക്കേഷനിൽ വന്നാലും ഉച്ച പിണക്കത്തിൻ്റെ അല്ല, അതൊരു അദ്ദേഹത്തിന് ബോധമുള്ളതുകൊണ്ടാണ്. ഇവരാണ് എന്നെ നിലനിർത്തുന്നത്, ഇവരുടെ സ്നേഹമാണ് അല്ലേ, പ്രേക്ഷകരുടെ സ്നേഹമല്ലേ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ. ലാലേട്ടാന്നല്ലേ കുഞ്ഞു പിള്ളേരെ. അപ്പോൾ എല്ലാവരുടെ കൂടെയും ഫോട്ടോ എടുക്കും, ഇങ്ങനെ നോക്കും ക്യൂവിലേക്ക്. അപ്പം ഇങ്ങനെ പ്രായമായവര് അസുഖമാണെന്നുള്ളവരൊക്കെ ഇങ്ങോട്ട് അവരെങ്ങോട്ട് കടത്തി വിടൂ എന്ന് പറയും. അതുകൂടാതെ എല്ലാവരും ചിലപ്പോൾ ഫോട്ടോയിലായിരിക്കും, ക്യാമറ കൊണ്ടായിരിക്കും, നമ്മുടെ ഫോണിലെ ക്യാമറ കൊണ്ടായിരിക്കും എടുക്കാൻ വരുന്നത്. അപ്പോൾ പറയും അതിനകത്ത് എടുത്താൽ ശരിയാവില്ല, അതിനകത്ത് നല്ല ഫോട്ടോ എടുത്തു തരും, അവരോട് ചോദിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ എടുപ്പിക്കും. അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ സീനിയേഴ്സ്. ശരിക്കും നമ്മൾ കണ്ടുപിടിക്കണം. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.